നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദക്ഷിണ ഹൈഫയിലെ സൈനിക കേന്ദ്രത്തിന് നേരെ ഹിസ്ബുല്ല നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന വെല്ലുവിളി ഉയർത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഈ ഒരു ആക്രമണത്തിൽ 4 സൈനികർ കൊല്ലപ്പെട്ടു, 61 പേർക്കാണ് പരിക്കേറ്റത്. ഈ ഒരു സംഭവത്തിൽ കനത്ത രീതിയിൽ തിരിച്ചടി നൽകുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ് മുന്നിൽ നിൽക്കുകയാണ്. ഹൈഫയിലെ സൈനിക ആസ്ഥാനം നെതന്യാഹു സന്ദർശിച്ചു. ബെയ്റൂത്ത് ഉൾപ്പെടെ ലെബനാനിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നലെ ഇസ്രായേൽ ആക്രമണം നടത്തി, 21 പേർ കൊല്ലപ്പെട്ടു, 60 പേർക്ക് പരിക്കേറ്റു. ലെബനൻ ആരോഗ്യ മന്ത്രാലയമാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, കിരീത് ഷമോന ഉൾപ്പെടെ ഇസ്രായേൽ പ്രദേശങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുല്ല തിരിച്ചടി നടത്തുന്ന സാഹചര്യവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. 10 ലക്ഷത്തിലേറെ ഇസ്രായേലികൾ ഭൂഗർഭ സുരക്ഷാ കേന്ദ്രങ്ങളിലും മറ്റും ഒളിച്ചു താമസിക്കുകയാണ് എന്നതടക്കമുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിനെ ചെറുക്കാൻ ഏറ്റവും ശക്തമായ മിസൈലുകളും ആയുധങ്ങളും തങ്ങളുടെ പക്കൽ സജ്ജമാണെന്ന് വിവരിക്കുന്ന പുതിയ വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ടിരിക്കുകയാണ് എന്നതും ശ്രദ്ധേയം. നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ രാത്രി യോഗം ചേർന്നിരുന്നു. സുരക്ഷാ ക്യാബിനറ്റ് യോഗമാണ് ചേർന്നത്. ഈ യോഗത്തിൽ ലെബനാൻ ഇറാൻ ആക്രമണം സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി. നയതന്ത്ര പ്രശ്ന പരിഹാരമാണ് ലെബനാൻ ഗാസ വിഷയത്തിൽ വേണ്ടതെന്ന് ഇറ്റലി, ഫ്രാൻസ്, ബ്രിട്ടൻ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ വ്യക്തമാക്കി. ഗാസയിലും ഇസ്രായേലിന്റെ കുരുതി വ്യാപിപ്പിക്കാൻ ഗാസയിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. അഭയാർത്ഥികൾ താമസിക്കുന്ന ടെന്റുകൾ ബോംബാക്രമണത്തിൽ ചുട്ടരിച്ചു. ഇസ്രായേൽ സേന നുസ്രയത്തിൽ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിക്കുന്ന സ്കൂളിന് നേരെയും ബോംബിട്ടു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 2 ഇടങ്ങളിലും 30 പേരാണ് കൊല്ലപ്പെട്ടത്, 100 പേർക്ക് പരിക്കേറ്റ്. അതേസമയം മറ്റൊരു റിപ്പോർട്ട് കൂടി നോക്കാം. ഇസ്രായേലിൽ നൂതന മിസൈൽ പ്രതിരോധ സംവിധാനമായ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് വിന്യസിക്കുമെന്ന് പെൻറ്റഗൺ അറിയിച്ചു. ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളെ നേരിടാനാണ് സംവിധാനം. സാങ്കേതിക വിദ്യയ്ക്കൊപ്പം താട് പ്രവർത്തിപ്പിക്കുന്നതിന് ഏകദേശം 100 US സൈനികരെ ഇസ്രായേലിൽ വിന്യസിക്കും. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് താട് സംവിധാനം വിന്യസിക്കാനുള്ള പെൻറ്റഗണിൻ്റെ തീരുമാനം. ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ രൂപകൽപ്പന ചെയ്ത താട് ഇസ്രായേലിന് നിലവിലുള്ള പ്രതിരോധ ഇൻഫ്രാസ്ട്രക്ചർ പരിരക്ഷ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹ്രസ്വ ഇടത്തരം ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികളെ ചെറുക്കാനാണ് താട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മിസൈൽ പ്രതിരോധം മാത്രമല്ല, കിഴക്കൻ മെഡിറ്ററേനിയൻ ചെങ്കടൽ, അറബിക്കടൽ എന്നിവിടങ്ങളിൽ വിമാന വാഹിനി കപ്പലുകളും യുദ്ധക്കപ്പലുകളും വിന്യസിച്ചിരിക്കുകയാണ്. മേഖലയിലുടനീളം അധിക വ്യോമ പ്രതിരോധം നിലയുറപ്പിച്ചിട്ടുണ്ട്. കുടിയൊഴിപ്പിക്കൽ പദ്ധതികളെ സഹായിക്കാൻ US സൈന്യം സൈപ്രസിലെത്തിയിട്ടുണ്ട്. ഇറാനും ഹിസ്ബുല്ലയുമായി സംഘർഷം നിലനിൽക്കുകയാണ് താട് സംവിധാനം. കഴിഞ്ഞ ദിവസം മധ്യവടക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രത്തിൽ ഹിസ്ബുല്ലയുടെ വ്യോമാക്രമണമുണ്ടായി. ആക്രമണത്തിൽ 4 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു, 60 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ഒക്ടോബറിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. ടെൽ അവീവിന് വടക്കുള്ള ബിൻ യാമിന നഗരത്തിലാണ് ഡ്രോൺ ഉപയോഗിച്ച് ഹിസ്ബുല്ല ആക്രമണം നടത്തിയത്. ലെബനാൻ അതിർത്തിയിൽ നിന്ന് 65 കിലോമീറ്ററോളം അകലെയാണ് ഇവിടുത്തെ സൈനിക കേന്ദ്രം. പരിക്കേറ്റവരിൽ 7 സൈനികരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ബിൻ യാമിനയിലെ ഇസ്രായേലി സൈനിക പരിശീലന കേന്ദ്രം ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി ഹിസ്ബുല്ലയും അവകാശപ്പെട്ടിരുന്നു. ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ട വിവരം ഇസ്രായേലും പുറത്തുവിടുകയുണ്ടായി. എന്തായാലും യുദ്ധം കടുക്കുകയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഹിസ്ബുല്ലയും ഇസ്രായേലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ഗാസി ചരിത്രത്തിൽ നിന്ന് തന്നെ തൂത്തെറിയാൻ ഇസ്രായേൽ ഇറങ്ങിയിരിക്കുകയാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 29 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഗാസയിൽ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളാണ് ഇസ്രായേൽ സേന ആക്രമിച്ചത്. ഇവിടെ 100 ഹമാസ് തീവ്രവാദികൾ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം. ഇതിനൊപ്പമാണ് തെക്കൻ ലെബനനിൽ വൻ തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സൈന്യം അവകാശപ്പെടുന്നത്. 7 മീറ്റർ ആഴത്തിലുള്ളതാണ് ഈ തുരങ്കമെന്നും വൻതോതിൽ ഭീകരർ ആയുധവുമായി ഒളിച്ചു പാർക്കുന്നതായും ഇസ്രായേൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.